ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ നമ്മൾ എത്തിയിട്ടുള്ളത് ഇതെല്ലാം എല്ലാം നമ്മളെ പാക്ക് ചെയ്യാനുള്ള വസ്തുക്കളാണ് സോ അപ്പോൾ ഞാൻ പാക്കിങ്ങിന് സാധനം എടുത്തോടെ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം അപ്പോൾ നമുക്ക് പാക്കിങ്ങിന് വേണ്ടി എന്തൊക്കെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള വസ്തുവാണ് നമ്മൾ ഇന്നത്തെ പാക്കിങ്ങിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെ അപ്പോൾ അത്ര ആരും ഇത് നമ്മുടെ പാക്കിങ്ങിലൊന്നും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഗെപ്പീസൊക്കെ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല സാധനം ഞാൻ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ പേരാണ് ഡാഫ്നിയ ഇതിനകത്ത് ഓടിക്കളിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു ഒരു ചോപ്പും ഐറ്റും കൂടെ ഉള്ള ഡാഫ്നിയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രോബ്ലം ആണ് ഈ ഗപ്പി ടാങ്കിലേക്ക് പച്ച നിറം മാറ്റിയ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത്താറായിരത്തിൽ കൂടുതൽ വ്യൂസും ഇപ്പോഴത്തെ ഒരു മുപ്പതിനായിരം സംതിങ് വ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് നല്ലൊരു എമൗണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റി അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക മാത്രമല്ല ഈ ഡാഫ്നിയ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് പേരിലേക്ക് എനിക്ക് എത്തിക്കാൻ വേണ്ടി പറ്റി കുറച്ച് ഗവൺമെൻറ് സ്കൂളിലെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട് കുറച്ച് കോളേജിൽ അവർക്ക് പല എക്സ്പെരിമെൻറ്റിന് വേണ്ടി മേടിച്ചിട്ടുണ്ട് പിന്നെ വീടുകളിലും പല അക്വോറിയങ്ങളിലും ഷോപ്പുകളിലും ഒക്കെ അവർ എന്നെ ഒന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനം ഡാഫ്നിയ ആഫ്നിയാണ് പക്ഷേ ഇതിപ്പോൾ ഈ കാണുന്ന പകുതി പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഇതെന്തെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ മനസ്സിൽ ഇതെന്തായിരിക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നവരായിരിക്കും പക്ഷെ അങ്ങനെ ആലോചിച്ച് പലരും മേടിച്ചിട്ടുണ്ട് ഏകദേശം വരും നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ അറിയണം ഇതിനെ പ്രൊപ്പഗേഷനൊക്കെ അറിഞ്ഞാൽ മാത്രമേ പറ്റൂ അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉളിക്കൊളിക്കാമെന്ന കരുതിയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ മൊത്തമായിട്ടൊന്ന് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമുക്ക് വാട്ടർ ലില്ലേസോ ഗീസോ ഒക്കെ നോക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഗപ്പീസ് വളർത്തുന്നവരാണ് കൂടുതൽ കാണുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യമുണ്ട് ഫുൾ ഗോൾഡും അങ്ങനെയുള്ള കുറച്ച് ഗെപ്പി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചില വെറൈറ്റീസ് എല്ലാം ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിലാണ് പലരും സെയിൽ ചെയ്യുക നമ്മൾ അതിന് ഏകദേശം നൂറ്റി രൂപ കുറച്ചുകൊണ്ട് വിൽക്കാൻ പോവുകയാണ് വെറും നൂറ് നൂറ്റമ്പത് ആ റേഞ്ചിൽ നമ്മൾ പിടിക്കാൻ വേണ്ടി പോവുകയാണ് അത് ഓഫർ റേറ്റ് ആണ് അത് വരും ഓക്കെ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം വെള്ളത്തിൻ്റെ പച്ച കളർ മാറ്റി അതാണല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഡാഫിയാണ് ഈ ഡാഫിനിയുടെ പ്രത്യേകത ഇതൊരു ഇന്നോവേറ്റീവ് വർക്ക് പോലെയാണ് അപ്പോൾ ഞാനിത് കുറേ റിസൾട്ടിന് വേണ്ടി കുറേ ഇടത്തിനെ പരീക്ഷിച്ചു ഓക്കെ ആയി എന്നിട്ടാണ് നിങ്ങളിലേക്ക് വേണ്ടി എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പാക്കറ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ ഞാൻ അറുപതിനാണ് കൊടുത്തോണ്ടിരുന്നത് മൂന്ന് വർഷത്തിന് മുന്നേ ഇപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് ഓർഡർ ചെയ്യാനുള്ളത് അത് നമ്മൾ എന്ത് ഓർഡർ ചെയ്താലും മിനിമം നൂറ് രൂപ തൊണ്ണൂറ് രൂപ കുറവ് ചാർജ് ഓക്കെ ഇനി കള്ളവുമായോ ഒന്നുമില്ല ഇതുപോലെ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആണെങ്കിൽ മെസ്സേജ് അയക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അതായത് ഇത് അത്യാവശ്യം നിറച്ചിങ്ങനെ ഗ്രോത്ത് ഉണ്ട് ഇതുവഴി നിറച്ച് മൂവ് ചെയ്ത് നിൽക്കും ഞാനൊരു ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഫോൺ സൈലൻ്റ് ആണ് ഓക്കെ ഇനി നോക്കി നോക്കട്ടെ ഇതിൽ കാണാൻ പറ്റുമെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം വ്യക്തമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേണ്ട ഇതാണ് സാധനം ഡാഫ്മിയ ഇതിൽ കൂടെ അങ്ങോട്ടും ഇവിടെ മൂവ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കുഞ്ഞുവിനായിട്ട് മൂവ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് ഇവമാരാണ് ഡാഫ്നിയാസ് ഓക്കെ അപ്പോൾ ഈ ഡാഫിനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നിങ്ങൾക്ക് നെറ്റിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഡാഫിനെ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽട്ടർ ഫീഡറാണ് ഫ്രഷ് വാട്ടറിൽ കിടക്കുന്ന ഫിൽട്ടർ ഫീഡറാണ് ഫിൽട്ടർ ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ പ്രത്യേകത ഇവന്മാർ ചെയ്യുന്നത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിലുള്ള നമ്മളിപ്പോൾ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പല ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തില്ല അതുപോലെ വെള്ളം പ്രകൃതിയായിട്ട് പ്രകൃതിയെ ശുദ്ധീകരിക്കും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നമ്മളിപ്പോൾ എക്സാമ്പിൾ കാക്ക നമ്മുടെ ചുറ്റുപാടുള്ള വേസ്റ്റിനെയൊക്കെ എടുത്തുകൊണ്ട് കളഞ്ഞ് കാക്ക നമ്മളെ തോട്ടി പ്രകൃതിയെല്ലാം തോട്ടിയെന്നൊക്കെ നമ്മളറിയപ്പെടില്ലേ അപ്പോൾ അങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഓക്കെ അങ്ങനെയൊക്കെ അറിയപ്പെടും പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കാക്കയല്ല ഈ ഡാഫിനിയ വെള്ളത്തിൽ ഇവന്മാർ ഫിൽട്ടർ ഫീഡ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലുള്ള ഇപ്പം ആൽഗ ഇവന്മാർക്ക് ആവശ്യം ആൽഗയാണ് വെള്ളത്തിലുള്ള ആൽഗിയെ കഴിച്ച് ജീവിക്കുന്നവരാണ് ആൽഗയും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ജീവികളെയും ഇതിനകത്ത് ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയായിട്ട് മൊയിന എമൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ആൽഗയും ഇതൊക്കെ കഴിക്കുന്നവരാണ് ഇവന്മാർ പക്ഷേ നമ്മുടെ ഈ മോയിനയും ആൽഗിയ കഴിക്കും പക്ഷേ മോയിനെ ആലിയ കഴിക്കാൻ നിങ്ങൾക്ക് ഇത് ഗപ്പി ഉണ്ടെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് ഫലപ്രദമില്ല കാരണം മോയിനെ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്ത് തുടങ്ങിയ ഗപ്പികളെല്ലാം വന്ന് അതിനകത്താക്കും പക്ഷേ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗപ്പിയെക്കാളും വാ വലിപ്പം ഇതിന് ഇതിനെ കഴിക്കാൻ പറ്റില്ല കുറച്ച് സൈസ് ഇത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ ഇത് മാത്രം മേടിച്ച് കഴിഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും സെയിൽ കൂട്ടാൻ വേണ്ടിയല്ല നിങ്ങളുടെ എല്ലാവരും കുളത്തിൽ നിന്നായാലും വള്ളി പായൽ ടൈപ്പ് പായാലൽ ഇപ്പോൾ എക്സാമ്പിൾ ഫോക്സ്റ്റെൽ ഞാൻ ജസ്റ്റ് ഫോക്സ്റ്റെൽ കാണിച്ചാൽ ഫോക്സൽ ഇപ്പോൾ അറിയാത്തവരുണ്ടാവും അറിയുന്നവരായിരിക്കും മിക്ക മിക്ക പേരും അവർക്ക് വേണ്ടിയാണ് രണ്ടുപേർക്കൂടെ വേണ്ടി ജസ്റ്റ് ഫോക്സൈൽ എന്താന്ന് ഞാൻ പ്ലാന്റിന് ജസ്റ്റ് ഫോട്ടോ ടൈപ്പ് എടുക്കാനായി പറ്റും ഞാൻ ഗൂഗിളിൽ കയറി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോക്സ്റ്റെയിൽ വാട്ടർ പ്ലാന്റ് നടിക്കുമ്പോൾ ഇതിൽ വേറെ എന്തൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അത് വന്നാൽ മതിയായിരുന്നു ആ ഓക്കെ വന്നു ഓക്കെ ഇതാണ് ഫോക്സിൽ വാട്ടർ പ്ലാന്റ് ആട്ടോ കാണാമെന്ന് പ്രതീക്ഷ ഇതാണ് ഫോക്സിൽ വാട്ടർ പ്ലാന്റ് അപ്പോൾ ഈ വാട്ടർ പ്ലാന്റ് ആണ് മാക്സിമം നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫോക്സിൽ വാട്ടർ പ്ലാന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോക്സിൽ വാട്ടർ പ്ലാന്റ് ഇടയ്ക്ക് പോയിട്ട് ബ്രീഡിങ് ആവും ബ്രീഡ് ആയതിന് ശേഷം ഒത്തിരി ആയിട്ട് മൾട്ടിപ്ലൈ ആവും മൾട്ടിപ്ലൈ ആവുകയും ചെയ്യും നമ്മൾ ആലിക്ക് നല്ല രീതിയിൽ ആലിക്കുന്ന ഒരു നല്ലൊരു എമൗണ്ടിൽ വരെ ഫീഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ആൽഗെ ഇവർക്ക് ആവശ്യമുള്ള ഫുഡ് ആൽഗയാണ് അപ്പോൾ സൂര്യപ്രകാശം ഡയറക്റ്റ് ലഭിക്കുന്ന പ്ലേസി കൊണ്ട് വച്ചാൽ പോലും ഈ ആൽഗയ ഉണ്ടെങ്കിൽ ഇവ മരുന്നതിനെ കഴിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് നമുക്കിവിടെ നിറച്ച് ഫിഷ് എല്ലാം ഉള്ള പ്ലേസ് ആയിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചില ടാങ്കുകളിൽ ഇവിടുത്തെ നമ്മളെ മണ്ണിൻ്റെ പ്രത്യേകതയായിരുന്നു നമ്മൾ മണ്ണ് കൂടി ഇട്ടിട്ടുള്ളതിൽ നിന്ന് എനിക്ക് ഈ സാധനം കിട്ടി അപ്പോൾ ഇതിനെ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്ത് ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു ഞാൻ വിചാരിച്ചത് എന്തോ ഫംഗസ് ആയിരിക്കും ഗോൾഡ് ഫിഷിലൊക്കെ വന്നിരുന്ന ആക്റ്റ് എന്നൊരു ഫംഗസ് ഉണ്ടല്ലോ പണ്ട് ഏ സൈഡിലേക്ക് കിട്ടി അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു ഫസ്റ്റ് സമയത്ത് ഓക്കെ അങ്ങനെ ആയിരുന്ന സമയത്ത് പിന്നെ ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഇപ്പോൾ നമുക്ക് നിറച്ച് മൂവ് ചെയ്യണം നല്ല കാണാൻ ജാസ് ഉണ്ട് കേട്ടോ മൊയ്നെ പോലെ നല്ല കുറച്ച് വലുതാണ് നല്ല സൈസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ സിൻസ് ആ ഒരു ടൈമിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി എന്താണ് ഡാഫ്മിയ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി യുവമാര് ഫിൽട്ടർ ഫീൽഡർ ആണ് ആൽഗെ ഹൈറ്റേഴ്സ് ആണ് വെള്ളത്തിന് ശുദ്ധീകരിക്കുന്ന പരിപാടിയാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ക്രിസ്റ്റൽ ക്ലിയർ പോലെ കിടക്കും പിന്നെ നമുക്ക് ഗെപ്പി ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മൾ ഗപ്പിന് അഴുക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് ഇവമാരി ഇവിടെ പുറത്തിറങ്ങി പോകാതെ നോക്കുകയുള്ളൂ അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകുമ്പോൾ നെറ്റിലെന്തെങ്കിലും വെച്ച് പിന്നെ നമുക്ക് വീണ്ടും ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ മറ്റൊരു പ്രത്യേകത യുമാരുണ്ടെങ്കിൽ മൊയിനേക്കാണ് ഫലപ്രദമാണ് കാരണം നമ്മൾ ഫോക്സിൽ ഇട്ടിരുന്ന കഴിഞ്ഞാൽ ഇവമാര് ബ്രീഡായി കുറച്ചാവും പക്ഷേ ഇതിൻ്റെ കുഞ്ഞിനും നല്ല സൈസ് ചേർത്താണ് അപ്പോൾ ചില ഗപ്പിടെ വലിയ ഗപ്പികൾ ഇതിൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യും അത് നല്ലതാണ് ഗപ്പിക്കുക നല്ലതാണ് അപ്പോൾ ആ ഒരു ഇൻ്റർ റിലേഷനിൽ നമ്മളെ ഗെപ്പിയിട്ട് അങ്ങ് പോകും ഇത് അറിയാമെന്നുള്ളവരായിരിക്കും മിക്കവറും ഞാനിതിൻ്റെ ടോട്ടൽ ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ചെയ്യാനുള്ള കാര്യം നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് നാല് എന്ന എഴുപത്തി നാല് ഓക്കെ എന്ന എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഡാഫിങ് ചെയ്ത് മെസ്സേജ് അയക്കുക കോൾ ചെയ്ത് എനിക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടി കറ്റി പറ്റില്ല പല ക്ലാസ്സും പല കാര്യങ്ങളായിട്ട് പോകും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓർഡേഴ്സ് എനിക്കിപ്പോൾ രണ്ട് വീക്ക് ആയ ഓഡർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിൽ കൊടുക്കാൻ പറ്റിയില്ല ഓക്കെ അവർ ഒരാൾ പൈസ തിരിച്ചയക്കുക എന്നൊക്കെ പറഞ്ഞു കാരണം നമുക്കിത് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല നമ്മളിതിൽ ഉള്ള സാധനം മൊത്തത്തിൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്കിതില്ലാതായിപ്പോയി സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത് നമ്മളെ ഡാഫ്നിയേഴ്സ് പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഇതാണ് എന്തോ ഈ പ്ലാന്റിൻ്റെ പേര് അറിയാവുന്നവരായിരിക്കും മിക്ക പേരും ഇത് നമ്മുടെ വാട്ടർ ലെക്റ്റസ് എന്നൊക്കെ അറിയപ്പെടുന്ന വാട്ടർ കാബേജ് എന്നൊക്കെ അറിയപ്പെടുന്ന മുട്ടപ്പായലാണ് മുട്ടപ്പായ നമ്മൾ ഒരു പാക്കറ്റ് പത്ത് രൂപയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഇതിലുണ്ടാവും കേട്ടോ ഇത്രയും പ്ലാന്റ്സ് ഉണ്ടാവും വാട്ടർ ഇത് പിന്നെ ജപ്പോണിക്ക അതിനാ ഒരിക്കൽ കൊറിയർ അയച്ചപ്പോൾ മിസ്സ് ചെയ്ത് വേറെ ആർക്കും ആയിപ്പോയി പിന്നെ അവർക്ക് സെക്കൻഡ് ടൈം അയക്കുന്നതാണ് അതുകൊണ്ട് കസ്റ്റമറിന് ട്രസ്റ്റ് ഉണ്ടാവും ഇത് അവർ കാണേ അവർ കാണുമെന്ന് എനിക്കറിയില്ല ആ ചേട്ടൻ ഗൾഫിൽ എവിടെയാണ് അപ്പോൾ അവരെ ഫാമിലിക്ക് അവർക്ക് ആവശ്യത്തിന് എൻ്റെ ഓർഡർ ചെയ്ത് അവർ ഗൾഫിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ മെസ്സേജ് ഓക്കെ പക്ഷേ എന്തോ അറിയില്ലേ കുഴപ്പമില്ല ഞാൻ സെക്കൻഡ് ടൈം വേറെ പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല അത് നമ്മുടെ തെറ്റാണല്ലോ ഫ്രീ ആയിട്ട് ഞാൻ അവർക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കുക ഓക്കെ അത് എൻ്റെ കടമയാണ് അതൊരു ബിസിനസ്സിലേക്ക് നമ്മുടെ കടന്നേ അല്ലേ ഓക്കെ ബിസിനസ്സിൽ പൈസ മാത്രമല്ലല്ലോ അവരുടെ ട്രസ്റ്റും കൂടെ നമുക്ക് ആവശ്യമല്ലേ ഈസ് അവർ സൈറ്റ് ഓക്കെ അപ്പോൾ ഇത് മോയിനയാണ് അപ്പോൾ മോയിനെ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്മൾ മോയിനെ വേറെ അമ്പത് രൂപയ്ക്കാണ് ഞാൻ എഴുപത് രൂപയ്ക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്ക് തരണം കാരണം ഞാൻ എഴുപതിരി ഞാൻ കൾച്ചറിന് വേണ്ടി ഒരിടത്ത് വീണ്ടും അക്കൂറിയങ്ങളൊക്കെ പോയി ചോദിച്ചപ്പോൾ അക്കൂറിയല്ലേ നമ്മൾ എടുക്കുന്ന ഷോപ്പുകളിലൊക്കെ അവർ എഴുപത് രൂപയെന്ന് പറഞ്ഞു ഈസ്റ്റിന് വില കൂടി എഴുപത് രൂപ ശരി ആട്ടാ പക്ഷെ നമ്മൾ ഞാൻ എഴുപത് രക്കിയിട്ട് ഒരുത്തിന് വാങ്ങിച്ചില്ല സോ അതുകൊണ്ട് ഞാൻ പിന്നെ പയ്യ അമ്പത് രൂപയാക്കി ഇപ്പോൾ അമ്പതിനാണ് സെയിൽ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതിൽ ഒരു ദീപ എന്നെന്തോ പറഞ്ഞൊരു ചേച്ചി നമുക്കിത് ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ടുപേരായിരുന്നു കേട്ടോ ഇതിൽ കുറുപ്പ് പിന്നെ അടുത്ത് ഇത് അരുൺ എമ്മ ഈ ഇത് ഈ ഇവന് ഞാൻ ഏകദേശം ഐ തിങ്ക് കുറേ ദിവസമായി പിന്നെ ഇവർ ആ ഇതും കുറച്ച് പോയി പിന്നെ ഇവരെ ആദ്യം ഡൗട്ടായിരുന്നു എൻ്റെ തോന്നി ട്രസ്റ്റ് നിങ്ങൾ റിയൽ ആണ് കാരണം കുറേ ദിവസമായിട്ട് അയക്കുമ്പോൾ എൻ്റെ ആയാലും നമുക്കായാലും തോന്നും എന്നോട് ചോദിച്ച് റിയൽ ആണെന്നൊക്കെ ചോദിച്ച് അപ്പം അതിൽ ജെനുവിൻ ആണെന്നൊക്കെ ചോദിച്ചു അവൻ ഞാൻ പറഞ്ഞു ജെനുവിൻ ആണ് ഇതുപോലെ നമ്മൾ ഇല്ല അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ആ റീഫണ്ടൊന്നും വേണ്ട സാധനം കിട്ടുമ്പോൾ സമയം എടുത്ത് അയച്ചാൽ എന്ന് പറഞ്ഞു സോ നമ്മൾ പാക്കൊക്കെ ചെയ്തു സെറ്റായിട്ട് അയക്കുകയാണ് അപ്പോൾ ഇത്രയും വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സിന് നന്ദിയുണ്ട് ക്യാഷ് ഓൺ ഡെലിവറീസ് നമുക്കില്ല ഗൂഗിൾ പേ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം പിന്നെ എന്നെ ഇതുപോലെ കാണാമല്ലോ നിങ്ങളെ പറ്റിച്ചിട്ടൊന്നും പോവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ ഫയൽ ചെയ്യാം സോ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുവേണം അപ്പോൾ വെള്ളത്തിലെ പച്ച കളർ മാറ്റണമെങ്കിൽ ഇതൊരു ബെറ്റർ സൊല്യൂഷനാണ് കാരണം നമുക്ക് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട നമുക്കല്ലാതെ കെമിക്കൽസ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഒന്നെങ്കിൽ പ്ലാന്റ് അടിച്ചു പോകും അല്ലെങ്കിൽ നമ്മളെ ഫിഷിന് പ്രോബ്ലം ഉണ്ടാകും പിന്നെ നമുക്കിതിനെ മാറ്റാൻ വേണ്ടി മറ്റേത് ക്ലോറിനൊക്കെ യൂസ് ചെയ്യാം ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ മീനും വെള്ളത്തിലെ ചെടിയും എല്ലാം പൊക്കിട്ടും സോ അതുകൊണ്ട് നിങ്ങൾ കെമിക്കൽ യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രകൃതിയായിട്ട് പല കാര്യങ്ങളും തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ പ്രകൃതിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം സന്തോഷമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ടോപ്പിക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇപ്പോൾ ഗെപ്പീസിൻ്റെ കൺ റിലേറ്റഡ് കണ്ടൻറ്റ് ഒക്കെ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ട് പേഴ്സണലി ഒത്തിരി സന്തോഷവാനാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് എടാ ഒത്തിരി എനിക്ക് എപ്പിസിഡ് വീഡിയോ ചെയ്യും നിൻ്റെ കണ്ണനകളൊക്കെ കൊള്ളാം നമ്മൾ നിന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നന്ദിയുണ്ട് തുടർന്ന് പോലെ മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗോയിങ് ടു സൈനിങ് ഔട്ട് ഇത് വാങ്ങാൻ മറക്കരുത് ബൈ ബൈ